കാണിക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് എയർപമ്പ് ഉണ്ടാക്കി എടുക്കാം. അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ എയർപമ്പ് ചെയ്യുവാനായി രണ്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ട്യൂബ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഫെവിക്വിക്ക് എടുത്തിട്ടുണ്ട്. ആദ്യമായി നമ്മൾ നമ്മുടെ ബോട്ടിലിൻ്റെ രണ്ടടപ്പിനും രണ്ട് ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. അതായി നമ്മൾ ഒരടപ്പെടുത്ത് അതിൻ്റെ ഒരു ഹോളിനകത്ത് കൂടെ നമ്മൾ ട്യൂബ് ഇറക്കി കൊടുക്കണം. ബോട്ടിലിൻ്റെ അടിവരം എത്താവുന്ന രീതിയിലാണ് നമ്മൾ ഇറക്കി കൊടുക്കുന്നത്. നമ്മൾ ഇറക്കി കൊടുത്തിരിക്കുകയാണ്. ഇനി ബാക്കി ട്യൂബ് നമ്മുടെ രണ്ടാമതായ അടപ്പിൻ്റെ അറ്റം വരെ ഇറക്കി കൊടുക്കണം. അടുത്തതായി നമ്മൾ നമ്മുടെ അടുത്ത ഹോൾ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിടുന്ന ട്യൂബ് എടുത്ത് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അടുത്തതായി നമ്മൾ നമ്മൾക്ക് ഫെവിക്വിക്ക് തേച്ച് കൊടുക്കാം. ഒട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. ആദ്യമായി നമ്മൾ ഒരു കുപ്പിയുടെ ഇത്രയും വരെ പകുതി വരെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ നീളമുള്ള നീളം നമ്മൾ വെച്ചില്ലേ, കുപ്പിയുടെ അടി വരെയുള്ള ട്യൂബ് നമുക്ക് ഇതിനകത്തോട്ട് ഇറക്കി കൊടുക്കാം. അടപ്പ് തിരിക്കരുത്, കുപ്പി തിരിക്കണം. അടച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ബോട്ടിലെടുത്ത് അതിലേക്ക് നമ്മൾ അറ്റം വര ചെയ്തേക്കുന്ന രണ്ട് ട്യൂബുകൾ എടുത്ത് ഇതിനകത്തേക്ക് അടച്ചു കൊടുക്കാം. നമ്മുടെ വർക്ക് പൂർത്തിയായിരിക്കുകയാണ്. കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫൈറ്റർ കുട്ടനെ എടുത്ത് ബൗൾ എടുത്ത് അതിനകത്തേക്ക് നമ്മൾ ഈ ട്യൂബ് ഇട്ടേക്കുകയാണ്. ഇനി നമുക്ക് ഈ ട്യൂബിലെ അതിനകത്തോടെ ഒറ്റ കുതി വെച്ച് കൊടുക്കാം. കണ്ടോ ഗേസ്, ബബിൾ വരുന്ന കണ്ടോ. വേറൊരു കാര്യം ഗേസ്, നമ്മളാണെങ്കിൽ വെള്ളം വെച്ചിട്ടുള്ള ബോട്ടിൽ കുറച്ച് പൊക്കം കൂടി ഏതെങ്കിലും സ്ഥാനത്ത് കയറ്റി വെക്കണം, എന്നിട്ട് വേണം ഊതാൻ. ചെറിയ മടക്കുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഗൈസ് ബബിള് ചെറുതായിട്ട് വരുന്നത്. ഗൈസ്, എൻ്റെ ഒരു ചെറിയ പരീക്ഷണം ഞാൻ നിങ്ങളെ കാണിച്ചേക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഏദൻ സൈനിങ് ഔട്ട്.